നമസ്കാരം. ലണ്ടനിലെ ഹാക്കിനിയിൽ വെടിവെപ്പിൽ പരിക്കേറ്റ് മലയാളിയായ 10 വയസ്സുകാരിയടക്കം 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പറവൂർ ഗോതുരുത്ത് സ്വദേശികളായ ആനത്താഴത്ത് അജീഷ് വിനയ ദമ്പതികളുടെ മകൾ ലിസേൽ മരിയയ്ക്കാണ് വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റത്. 10 വയസ്സുകാരിയുടെ തലയ്ക്കാണ് വെടിയേറ്റത്. കുട്ടിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയെങ്കിലും വെടിയുണ്ടകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. റെസ്റ്റോറൻറ്റിലുണ്ടായ വെടിവെപ്പിൽ ലക്ഷ്യം തെറ്റിയാണ് കുട്ടിക്ക് വെടിയേറ്റത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഡൽസ്റ്റണിലെ കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റിൽ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു കുട്ടി. 26, 37, 42 വയസ്സുള്ള യുവാക്കളാണ് പരിക്കേറ്റ മറ്റുള്ളവർ. കുട്ടിക്ക് പുറമെ പരിക്കേറ്റ മറ്റൊരാളുടെയും നില ഗുരുതരമാണ്. വെടിയേറ്റവർക്കും വെടിവെച്ചയാൾക്കും പരസ്പരം പരിചയമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവ സമയത്ത് പരിസരത്ത് ഉണ്ടായിരുന്നവരോട് തങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോഷ്ടിച്ച ബൈക്കിലെത്തിയ ഒരു അക്രമി ഡാൾസ്റ്റണിലെ ഒരു ടർക്കിഷ് റെസ്റ്റോറൻറ്റിന് നേരെ വെടിയുതിർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിലുള്ള എവിൻസിന് സമീപത്തേക്ക് അക്രമി വരുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ ദൃശ്യം മെയിൽ ഓൺലൈൻ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റിന് അടുത്തെത്തിയ അക്രമി നിറത്തോക്ക് പുറത്തെടുത്ത് അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ ലക്ഷ്യമാക്കി 6 തവണ വെടിയുതിർക്കുന്നതും ദൃശ്യത്തിൽ കാണാം. അടുത്തുകൂടി പോകുന്ന ഒരു സൈക്കിൾ യാത്രക്കാരൻ അക്രമിയെ ഞെട്ടലോടെ നോക്കുന്നതും ദൃശ്യത്തിലുണ്ട്. വെടിയുതിർത്തതിന് ശേഷം അക്രമി അതിവേഗം ബൈക്കിൽ തന്നെ കയറി രക്ഷപ്പെടുകയായിരുന്നു. 3 തുർക്കി വംശജർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവരായിരുന്നു അക്രമിയുടെ ലക്ഷ്യം എന്ന് കരുതുന്നു. വെടികൊണ്ട ഒരാളുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ എത്തിയ ഈ കുട്ടി ഇരുന്ന മേശയുടെ മുന്നിലായിരുന്നു അക്രമി ഉന്നം വെച്ച 3 പേരും ഇരുന്നിരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ് കുട്ടി. സംഭവത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ച ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് താൻ പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടി വെടിയേറ്റ് ഗുരുതര നിലയിൽ ആശുപത്രിയിലാണെന്ന് പറഞ്ഞ പോലീസ് മറ്റ് 3 പേരിൽ 2 പേരുടെ നില ഗുരുതരമല്ലെന്നറിയിച്ചു. 3-ാമൻ ഗുരുതര നിലയിലാണ്. പെൺകുട്ടി ഈ 3 പേർക്ക് ഒപ്പമായിരുന്നില്ല എന്നും അവർ ഇരുന്ന മേശയുടെ പുറകിലെ മേശയിൽ ഇരിക്കുകയായിരുന്നു എന്നുമാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. മാതാപിതാക്കൾക്കും 2 കുട്ടികൾക്കും ഒപ്പമാണ് വെടിയേറ്റ പെൺകുട്ടി റെസ്റ്റോറൻറ്റിൽ എത്തിയത്. കുട്ടിക്ക് വെടിയേറ്റയുടൻ സ്തബ്ധയായ അമ്മയുടെ ബോധം അല്പനേരത്തേക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പ്രാഥമിക ശുശ്രൂഷ നൽകി രക്തമൊഴുക്ക് തടയാൻ ശ്രമിച്ച റെസ്റ്റോറൻറ്റ് ഉടമ തന്നെയായിരുന്നു ആംബുലൻസ് വിളിച്ചത്. കൂടെയുണ്ടായിരുന്ന കുട്ടികളും മുതിർന്നവരും ഭയന്ന് നിലവിളിച്ചു. മനസാന്നിധ്യം കൈവിടാതെ കുട്ടിയുടെ പിതാവ് എല്ലാവരെയും ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നും റെസ്റ്റോറൻറ്റ് ഉടമ പറഞ്ഞു. വെടിയേറ്റവർ തുർക്കി ഭാഷയിലായിരുന്നു സംസാരിച്ചത് എന്നും ഉടമ പറഞ്ഞു. വലിയ തിരക്കുള്ള സമയത്തായിരുന്നു സംഭവമുണ്ടായത്. വെടിയുച്ച കേട്ട് ഭക്ഷണം കഴിക്കാൻ എത്തിയവരിൽ ഏറെയും പേർ മേശകൾക്ക് അടിയിലേക്ക് കയറി. തീർത്തും ഭയപ്പെടുത്തുന്ന അനുഭവം എന്നാണ് അവരിൽ ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയായിരിക്കാം വെടിവെപ്പിന് കാരണം എന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പ്രദേശവാസി പറഞ്ഞത്. വെടിവെപ്പിൽ ഡാൾസ്റ്റണിലെ കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന മറ്റ് 3 പേർക്കും പരിക്കേറ്റു. മോഷ്ടിച്ച ബൈക്കിലെത്തിയവരാണ് ഹോട്ടലിന് പുറത്തുണ്ടായിരുന്ന ഈ 3 പേരെന്ന് പോലീസ് പറഞ്ഞു. ഈ യുവാക്കളെക്കുറിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വെടിവെച്ചത് ആരാണെന്നും എന്തിനാണെന്നും വ്യക്തമല്ല. IT മേഖലയിൽ ജോലി ചെയ്യുന്ന അജീഷും കുടുംബവും 2 വർഷമായി ലണ്ടനിലെ ബർമിംഗ്ഹാമിലാണ്. 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലിസേൽ മരിയ. ജൂലൈ 30 നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു കുടുംബം. അജീഷിൻ്റെ മാതാപിതാക്കൾ പറവൂരിലാണ് താമസം. ലിസേലിൻ്റെ അമ്മ വിനയ പത്തനംതിട്ട സ്വദേശിയാണ്.